നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴികളും വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലെന്ന് ഇഡി സുപ്രീം കോടതിയെ അറിയിച്ചു. കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇഡി സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ഇടി ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വപ്നയുടെ രഹസ്യമൊഴികളും വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെന്നും ഇടി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ട്രാൻസ്ഫർ ഹർജി ഫയൽ ചെയ്തത് രാഷ്ട്രീയ താല്പര്യത്തോടെ അല്ലെന്നാണ് ഇടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ ഇടി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ദേവ് രഞ്ജൻ മിശ്രയാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത്. കേസിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുള്ള രഹസ്യമൊഴിയാണ് സ്വപ്ന സുരേഷ് നൽകിയിട്ടുള്ളത്. ക്രിമിനൽ നടപടി ചട്ടം 164 പ്രകാരം സ്വതന്ത്ര ജുഡീഷ്യൽ ഫോറത്തിന് മുൻപാകെയാണ് രഹസ്യമൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ മൊഴി മറ്റാരുടെയും സ്വാധീനത്താലല്ല നൽകിയെന്ന് വ്യക്തമാണെന്നാണ് ഇടി ഡെപ്യൂട്ടി ഡയറക്ടർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എം ശിവശങ്കർ ഉന്നയിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉന്നത വ്യക്തികൾ ഉൾപ്പെടെ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു. ചില കാര്യങ്ങൾ മൂടിവെക്കാനും സർക്കാരിന്റെ വിശ്വസ്തത കൂട്ടാനുമായിരുന്നു ഇത്തരം ഒരു കത്ത് ആദ്യഘട്ടത്തിൽ എഴുതിയിരുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിനെ കുറിച്ച് മറുപടി സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട്. കത്തുകൾ എഴുതിയതല്ലാതെ അന്വേഷണ ഒരു സഹകരണവും സർക്കാർ സംവിധാനം ചെയ്തിട്ടില്ല. അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വിവിധ ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായും ഇടി ആരോപിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പി എസ് സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സംസ്ഥാന സർക്കാരും കേരള പോലീസും ശ്രമിക്കുകയാണ്. എം ശിവശങ്കറിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിചാരണ അട്ടിമറിച്ച കേസിൽ ചില ഉന്നതരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. കേരളത്തിൽ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ വിചാരണ നടക്കുമെന്ന ആശങ്ക ഉള്ളതിനാലാണ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിചാരണ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇടി ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജി നവംബർ 3 ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. ഇതിന് മുന്നോടിയായിട്ടാണ് ഇടി സുപ്രീം കോടതിയിൽ എം ശിവശങ്കറിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനിടെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവുകൾ റദ്ദാക്കി ആ കാലയളവുകൾ സർവീസിന്റെ ഭാഗമായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയും മുഖ്യമന്ത്രിയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശിവശങ്കർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. സർക്കാരിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച ട്രൈബ്യൂണൽ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ചീഫ് സെക്രട്ടറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി എന്നിവരോടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. 2023 ജനുവരിയിലാണ് സർവീസ് അവസാനിക്കുന്നത്. അതിനു മുൻപ് 2020 ജൂലൈ 17 മുതൽ 2022 ജനുവരി 1 വരെയുള്ള സസ്പെൻഷൻ കാലാവധി റദ്ദാക്കി സർവീസായി കണക്കാക്കണമെന്ന് ശിവശങ്കറിന്റെ ആവശ്യം. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തത്. മാധ്യമ വിചാരണയുടെയും ബാഹ്യ സമ്മർദ്ദത്തിന്റെയും തുടർച്ചയായിട്ടായിരുന്നു ഇത്. രാഷ്ട്രീയ താല്പര്യവും കാരണമായി സർവീസിൽ നിന്ന് സ്വയം വിരമിക്കാനുള്ള അപേക്ഷയും അച്ചടക്ക നടപടിയുടെ പേരിൽ തള്ളി. താനുംകൂടി പങ്കാളിയായി നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായി നടന്ന സ്വർണ്ണക്കടത്തിലുണ്ടായ സ്വപ്നയ്ക്ക് 1.05 കോടി രൂപ ലഭിച്ചതായിരുന്നുവെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. എന്നാൽ ഈ പണം ലൈഫ് മിഷൻ പദ്ധതിയുടെ ലഭിച്ച കൈക്കൂലിയായിരുന്നു എന്നാണ് ഇടി കണ്ടെത്തിയതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്.